السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله على آله وأصحابه الفائزين بإذن الله أما بعد. بهو نرايا سلطان العلماء أستاذ برغلد أونلاين ക്ലാസ്സുകളുടെ നൂറാം ദിനം പൂർത്തീകരിക്കുന്ന സമയത്ത് ഉസ്താദവറുകളുടെ ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള അനുഭവങ്ങൾ അയവിറക്കണമെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടു. ഉസ്താദവറുകളുടെ ക്ലാസ്സിൽ ആദ്യമായി ഞാൻ പങ്കെടുക്കുന്നത്, ഞാൻ നഹവിൻ്റെ കിതാബ് ഓതുന്ന സമയത്ത് വാണിമേലിൽ ഒരു വലിയ സമ്മേളനം നടന്നു. ഞാനന്ന് ഓതിക്കൊണ്ടിരിക്കുന്നത് ചീയൂർ ജുമാഅത്ത് പള്ളിയിലായിരുന്നു. അന്ന് ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാരവറുകളും അതുപോലെ ഒരുപാട് പ്രഗത്ഭരായ ആലിമീങ്ങൾ പങ്കെടുത്ത ഒരു സമ്മേളനമാണ്. വയലിത്തറ മുഹമ്മദ് കുഞ്ഞുമൗലവിയുടെ അല്പദിവസം നീണ്ട വയലും അവസാനം ഒരു ദിവസം ക്ലാസും പകൽ സമയത്ത് ക്ലാസും രാത്രിയിൽ സമ്മേളനം. അന്ന് ഉസ്താദവറുകളുടെ ക്ലാസ്സിൽ ആദ്യമായി പങ്കെടുത്തു. ആ ക്ലാസ്സിൽ ഉസ്താദിൻ്റെ അന്ന് ഉസ്താദ് നല്ല യുവാവാണ്. അന്നത്തെ ക്ലാസ് ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നു. ഞാനൊരു മുതാലിം എന്ന നിലക്ക് ഇരുന്ന് ക്ലാസ് പൂർണ്ണമായി ശ്രദ്ധിച്ചു കേട്ടു. അതിന് മുമ്പ് എനിക്ക് അന്ന് ഫിഖ്ഹിൻ്റെ കിതാബുകളോ അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങളോ പരിചയമില്ലാത്ത നഹവിൻ്റെ കിതാബ് ഓതുന്ന സമയമാണല്ലോ. പക്ഷേ ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ ഖുത്ബ അറബിയിൽ ഓതിയാൽ മാത്രമേ ജുമയാവുകയുള്ളൂ എന്ന് എനിക്ക് പൂർണ്ണമായി അതിൽ നിന്ന് ബോധ്യപ്പെടുകയും അത് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന ധൈര്യം ലഭിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് കല്ലാച്ചിയിലൊരു എൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ പിതാവ് മരണപ്പെട്ട വീട്ടിൽ, ആ വീട്ടിൽ വെച്ച്, മരിച്ച വീട്ടിൽ വെച്ച് മരണത്തിൻ്റെ ദിവസങ്ങൾ കുറേ ദിവസം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയം ചർച്ചയ്ക്ക് ആരോ ഇട്ടു. ഏതോ സാധാരണക്കാരൻ, ഞാനും ഒരു സാധാരണക്കാരൻ തന്നെയാണല്ലോ. അന്ന് ഞാൻ ശരിക്കും ഉസ്താദ് പറഞ്ഞ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ വിഷയങ്ങൾ സമർത്ഥിച്ചപ്പോൾ അവർക്ക് ഇവനൊന്നും പറയാനുണ്ടായില്ല. ഞാൻ ചെറിയൊരു മുത്തഹല്ലിമാണ്. അങ്ങനെയാണ് ഉസ്താദിൻ്റെ ആദ്യത്തെ ക്ലാസ് കേട്ടതായി എൻ്റെ ഓർമ്മ. ശേഷം ഉസ്താദുകളുടെ പല പ്രസംഗങ്ങളും അതുപോലെ സംവാദങ്ങളും ഖണ്ഡനങ്ങളും മറ്റ് വയലുകളുമെല്ലാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഏത് വിഷയത്തിലും ഒരു വ്യക്തമായ മറുപടി ലഭിക്കുക എന്നതാണ് ഉസ്താദിൻ്റെ ക്ലാസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി നേരത്തെ തന്നെ നാം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. മർക്കസിൽ നിന്ന് നടന്ന് കാരന്തൂറിലേക്ക് വന്ന്, കാരന്തൂറിൽ നിന്ന് ബസ് കയറി, എന്നിട്ട് കോഴിക്കോട് സിറ്റി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് ഓട്ടോറിക്ഷയിൽ കയറി, അതിൻ്റെ ശേഷം അന്നത്തെ ബസ് സ്റ്റാൻഡ് പാളയം ബസ് സ്റ്റാൻഡാണ്, അവിടത്തേക്ക് ഓട്ടോറിക്ഷയിൽ പോയി അവിടുന്ന് കോഓപ്പറേറ്റീവ് ബസ്സിൽ കയറി ഉസ്താദിനെ വയലിന് വിളിക്കാൻ വേണ്ടി വന്ന ഒരു മുത്തഹല്ലിം എന്ന നിലക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരു സീറ്റിലിരുന്ന് മാഹി വരെ യാത്ര ചെയ്തു. അപ്പോൾ ഉസ്താദിൻ്റെ അടുക്കൽ ഇരിക്കുമ്പോൾ എനിക്ക്, ഞാൻ ചെറിയ മുത്തഹല്ലിമാണ്, പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിലെ മുത്തഹല്ലിമാണ്, എനിക്ക് ചെറിയ ഭയമുണ്ടായിരുന്നുവെങ്കിലും ഉസ്താദിൻ്റെ കൂടെ ഇരുന്നാൽ സംശയങ്ങളൊക്കെ ചോദിക്കാലോ എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ അങ്ങനെ ഇരുന്നത്. ഞാൻ ആ പോകുന്ന പോക്കിൽ കുറേയേറെ സംശയങ്ങൾ ചോദിച്ചു. അതിലൊരു സംശയം, പരിശുദ്ധ ഖുർആനിൽ ഇന്നക്കലാ തുസ്മിഉൽ മൗത്ത, മരിച്ചവരെ താങ്കൾ കേൾപ്പിക്കുകയില്ല എന്നുണ്ടല്ലോ. അതേസമയത്ത് ഹദീസിൻ്റെ കിതാബുകളിൽ ഇന്നഹുലെ യസ്മഉ ഖുർആനി ആലിഹിം, ജീവിച്ചിരിക്കുന്നവരുടെ ചെരുപ്പിൻ്റെ ശബ്ദം പോലും മരിച്ചവർ കേൾക്കും എന്ന് ബുഖാരിയിലെ ഹദീസും ഉണ്ടല്ലോ. അപ്പോൾ ഇത് തമ്മിലെങ്ങനെയാണ് യോജിക്കുക എന്നതായിരുന്നു സംശയം. അപ്പോൾ ഉസ്താദ് വളരെ എളുപ്പത്തിൽ മറുപടി പറഞ്ഞു. അവിടെ കേൾക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വീകരിക്കുകയില്ല. നഖലാ തുസ്മിഉൽ മൗത്ത, മരിച്ചവരെ താങ്കൾക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ക്ഷണം സ്വീകരിപ്പിക്കാൻ കഴിയില്ല.
എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മുടെ സാധാരണയായി നമ്മൾ പറയുന്ന വാക്കുകൾ കാതിലൂടെ കേൾക്കുക എന്നോ അല്ലാതെ കേൾക്കുക എന്ന് പറയുന്ന ആ കേൾവിയല്ല, സ്വീകരിക്കുക എന്ന അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സ്വീകരിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. അതേസമയത്ത് ചെരുപ്പിൻ്റെ ശബ്ദം കേട്ടു എന്ന് പറയുന്നത് അത് സ്വീകരിക്കുക എന്ന അർത്ഥത്തിലല്ല, നമ്മളെ അറിയുക കേട്ടറിയുക എന്ന അർത്ഥത്തിലുള്ള ആ കേൾവിയാണ്. ഇത് രണ്ടും രണ്ടാണ് എന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് ഇത് മനസ്സിലോടി. നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ മക്കളെ സംബന്ധിച്ചൊക്കെ, ഞാൻ പറയുന്ന പോലെ അവൻ കേൾക്കൂല എന്ന് പറയാറുണ്ട്. എന്നാൽ അവൻ്റെ കാതിന് കുഴപ്പമുണ്ടെന്നോ കേൾവി ശക്തി ഇല്ലെന്നോ അല്ലല്ലോ, സ്വീകരിക്കില്ല എന്നാണ്. ഉസ്താദ് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അത് ഓടി. ഞാനത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ മറുപടി. കാലം കുറേ കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹുവിൻ്റെ അൽഹാബിലിൽ ഫതാവയിൽ ഇതേ ചോദ്യവും ഇതേ മറുപടിയും ഞാൻ കണ്ടു. ഇതുപോലെ എൻ്റെ മനസ്സിനെ അലട്ടുന്ന ഒരു സംശയമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാഫിക്കുകളുടെ ലക്ഷണം പറയുമ്പോൾ വാഗ്ദത്വം ലംഘിക്കുന്നത് മുനാഫിക്കിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വലിയ ഒരു തെറ്റാണ് എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ ഫിഖ്ഹിൻ്റെ ചില ഗ്രന്ഥങ്ങളിൽ വാക്ക് ലംഘിക്കാതിരിക്കുന്നത് കറാഹത്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ യോജിക്കുക? അത് കറാഹത്തായ പോലെ മുനാഫിക്കിൻ്റെ ലക്ഷണമല്ലേ? ഒരു കറാഹത്ത് ചെയ്തുകൊണ്ട് മുനാഫിക്കിൻ്റെ ലക്ഷണമാവില്ലല്ലോ. ഇതെൻ്റെ മനസ്സിലുള്ളൊരു സംശയമായിരുന്നു. മർക്കസിൽ ഞാൻ ചെന്നതിന് ശേഷം ഔദ്യോഗികമായി ഉസ്താദിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് അനൗദ്യോഗികമായി ഉസ്താദിൻ്റെ ഒരു മുഖ്തസർ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തു. ഞാൻ മുത്തവല്ലിലേക്ക് ചേരാനാണ് ചെന്നത്. ആ മുഖ്തസർ ക്ലാസ്സിൽ ഉസ്താദ് സഹീഹുൽ ബുഖാരിയാണ് ദർസ് നടത്തുന്നത്. അപ്പോൾ ബുഖാരിയിൽ ഈ ഉസ്താദ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതായിരുന്നു അന്നത്തെ ഹദീസിൻ്റെ ചർച്ച എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായിരുന്നാലും ഞാൻ ഈ സംശയം എടുത്തിട്ടു. ഉസ്താദ് വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, അത് മുനാഫിക്കിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞത് കാപട്യത്തോടുകൂടി ഉള്ള വാഗ്ദത്തങ്ങളുണ്ട്. അതായത് കൊടുക്കൂലാന്ന് തീരുമാനിച്ചുകൊണ്ട് കൊടുക്കൂന്ന് പറയാം, വരൂലാന്ന് തീരുമാനിച്ചുകൊണ്ട് വരുമെന്ന് പറയാം. അപ്പോൾ മനസ്സിൽ അത് ലംഘിക്കണം എന്നാണ് നേരത്തെ തന്നെ തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് വാക്ക് പറയാം, അത് മുനാഫിക്കിൻ്റെ ലക്ഷണം. കാരണം അത് കാപ്പട്ടിയാണല്ലോ, മനസ്സിലുള്ളത് ചെയ്യൂല എന്നാണ്, ചെയ്യൂന്നാണ് പറയുന്നത്. അപ്പോൾ കാപ്പട്യം തന്നെയാണല്ലോ, കാപ്പട്യത്തിൻ്റെ ലക്ഷണമാണ്, അത് കടുത്ത തെറ്റുമാണ്, അതിൽ യാതൊരു സംശയമില്ല. അതേസമയത്ത് കറാഹത്താണ് എന്ന് പറഞ്ഞത് അതങ്ങനെയല്ല, പറയുന്ന സമയത്ത് ചെയ്യണം എന്ന് വിചാരിച്ചു തന്നെ പറഞ്ഞാണ്, പക്ഷേ പിന്നീട് സാധിച്ചില്ല, എന്തോ പ്രതിബന്ധങ്ങളുണ്ടായി, അതിനാൽ സാധിച്ചില്ല. അങ്ങനെ വരുമ്പോൾ അത് ഈ പറഞ്ഞ മുനാഫിക്കിൻ്റെ ലക്ഷണത്തിൽ പെടുന്നില്ല, വൻകുറ്റമാകുന്നില്ല, അത് കറാഹത്താണ്, അതാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷകരമായി തോന്നി ആ മറുപടി. കാലം കുറേ കഴിഞ്ഞ് മർക്കസിലൊക്കെ പഠിച്ച് സിറാജുൽ ഹുദ തുടങ്ങി ഉസ്താദ് തന്നെ, ഉസ്താദും ബുല്ലൂക്കർ ഉസ്താദും അങ്ങനെ നമ്മളെ ഉസ്താദുമാരും അതുപോലെ അവേലത്ത് തങ്ങൾ അലിബാഫക്ക് തങ്ങൾ തുടങ്ങിയിട്ടുള്ള സയ്യിദന്മാരൊക്കെ വന്ന് സിറാജുൽ ഹുദയുടെ ദർസ് ശരീഅത്ത് കോളേജ് തുടങ്ങിത്തന്നു. ആ ശരീഅത്ത് കോളേജിൽ ഞാൻ സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുന്ന സമയത്ത് ഞാൻ ഫത്വഹുൽ ബാരിയെ നോക്കുമ്പോൾ ഫത്വഹുൽ ബാരിയിൽ ഉസ്താദ് പറഞ്ഞ അതേ മറുപടി ഞാൻ കണ്ടു. ഇങ്ങനെയാണ് ഉസ്താദിൻ്റെ ദർസിൻ്റെ അനുഭവങ്ങൾ, അതായത് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി. വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അസ്മാ സിഫാത്ത്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് ചില ഗ്രന്ഥങ്ങളിൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുമ്പോൾ യദ് അതുപോലെയുള്ള ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കമാ കാലത്ത് അല എന്ന് പറയും. ഈ കമാ കാലത്ത് അല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെ അല്ല പറഞ്ഞതിന് വേണ്ടി എന്ന് നമുക്ക് അർത്ഥം തോന്നും. സാധാരണ അങ്ങനെ തെളിവ് പറയുന്ന സമയത്ത് കമാ കാലക്ക് അങ്ങനെയാണ് മറുപടി, അങ്ങനെ അല്ല പറഞ്ഞതിന് വേണ്ടി ഇത് ചെയ്യണം, അതുപോലെ അത് വേണം, അതുണ്ട്, ഇങ്ങനെയൊക്കെ. ഇങ്ങനെ ആകുമ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഹലക്കത്ത് ബി അതയ്യ, അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ശേഷം കമാ കാലത്തെ അല അല്ല പറഞ്ഞതിന് വേണ്ടി എന്നർത്ഥം പറയുമ്പോൾ ആ യദയ്യ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പിന്നെയും സംശയം അവിടെ ബാക്കി വരും. അപ്പോൾ ഉസ്താദുള്ള എന്നോട് പറഞ്ഞു, അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, കമാ കാലത്തെ അല ഞാൻ വേണ്ടി എന്നല്ല, അള്ളാഹു പറഞ്ഞതുപോലെയുള്ള അല്ല പറഞ്ഞതുപോലെയുള്ള സിഫത്തുണ്ട്, യദുണ്ട്. അപ്പോൾ അതിൻ്റെ മാന എന്താ? അതിൻ്റെ മാനമ്മ കാരണം അല്ല പറഞ്ഞ പോലത്തെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു.
അല്ല പറഞ്ഞതുപോലെയുള്ള ഏതുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ ഏതിൻ്റെ മായന മായന നമുക്കറിയില്ല. അപ്പോൾ അതാണല്ലോ ഇമാം നബി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദബിലും ശർഹ മുസ്ലിമിനും ഒക്കെ പറഞ്ഞത്. അതായത് അതിൻ്റെ ലാഹിർ മാന, അതിൻ്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല. വലഹു മഅനൻ യലീഖു ബിഹി, അല്ലാഹുവിന് അനുയോജ്യമായ ഏതോ ഒരു മാന അതിനുണ്ട്, അത് നമുക്കറിയില്ല. അതാണ് തഫ്വീദ് എന്ന് പറയുന്ന സലഫ് ആയ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ള നയം, അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചിട്ടുള്ള ആശയം. അപ്പോൾ കമാ ഖാല തആല എന്ന് ഇത്തരത്തിലുള്ള ഈ സിഫത്തുകൾ പറയുന്ന ആയത്തുകളും ഹദീസുകളൊക്കെ വന്ന സ്ഥലത്ത് കമാ ഖാല തആല എന്നോ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ പറഞ്ഞാൽ പറഞ്ഞതിന് വേണ്ടി ഇങ്ങനെ മനസ്സിലാക്കണം എന്നല്ല, പറഞ്ഞതുപോലെ ഉള്ള ഏതുണ്ട്, പറഞ്ഞതുപോലെയുള്ള ഇസ്തിബ ഉണ്ട്. ആ പറഞ്ഞ അതെന്താണ് നമുക്കറിയില്ല. ഇസ്തിബ യലീഖു ബിഹി, അള്ളാഹുവിനോട് അനുയോജ്യമായ ഇസ്തിബ ഉണ്ട്, അതെന്താ നമുക്കറിയില്ല. കമാ ഖാല തആല അള്ള പറഞ്ഞതുപോലെ ഉള്ള ഇസ്തിബ ഉണ്ട് എന്നല്ലാതെ അല്ല പറഞ്ഞതിന് വേണ്ടി ഇങ്ങനെ എന്ത് വേണം വിശ്വസിക്കണം എന്നല്ല. അപ്പോൾ ഈ കമ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നത് ഉസ്താദിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ. ചില ഇബാറത്തുകളിൽ ചിലപ്പോൾ അവിടെ സംശയങ്ങൾ വരാൻ പറ്റുന്ന രൂപത്തിലുള്ള ചില ഇബാറത്തുകൾ ചില പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ ഉണ്ടാകും. അതിൻ്റെ ശേഷം അവർ കമാ ഖാല തആല എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതോടുകൂടി തന്നെ അത് ഫീലായി കഴിഞ്ഞു. അല്ല പറഞ്ഞതുപോലെ ഉള്ള സിഫത്ത് ഉണ്ട്, യദ് എന്ന സിഫത്തുണ്ട്, സിഫത്ത് യദിൻ, യദിൻ്റെ സിഫത്തുണ്ട് എന്നാണ് ആ പറയുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് ഉസ്താദിൻ്റെ ആ വിവരണത്തിൽ നിന്നാണ് എനിക്ക് ആ കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഏത് കാര്യത്തിനും ഒരു കൃത്യമായ മറുപടിയും കൃത്യമായ നിലക്കുള്ള വിവരണവും ഉസ്താദിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് അനുഭവത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ അനുഭവം കുറച്ച് 2-5 മിനിറ്റ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതിനെ കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നു അള്ളാഹു തആല ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും, ഇനിയും ഒരുപാട് കാലം ഇൽമു പ്രചരിപ്പിക്കാനുള്ള കഴിവും അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുത്തേക്കും അവിടുത്തെ ശിഷ്യന്മാരായ സാധുക്കളായ നമുക്കും അതുപോലെ എല്ലാ ഉസ്താദുമാർക്കും ആലിമീങ്ങൾക്കും അള്ളാഹു തആല നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.